ബ്ലെസ്സിംഗ് ട്രീയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡ് ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു ദിവസത്തിൻ്റെ എപ്പിസോഡാണിത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് ഒക്കെയും ദൈവം തമ്പുരാൻ ഇന്ന് ഇറങ്ങി വന്ന് നിങ്ങളെ ആശീർവദിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണുന്ന ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങളും, നിങ്ങൾ കേൾക്കുന്ന ഓരോ സന്ദേശവും അത് ചുമ്മാതെ ഇരിക്കത്തില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, വലിയ രൂപാന്തരങ്ങൾ കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇന്നത്തെ ആ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ, നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ സാമ്പത്തിക സഹായികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് കണ്ണുകൾ അടച്ചിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവേ, എറണാകുളത്ത് നിന്ന് ജോ സെലസ്റ്റിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങളുടെ നല്ല ആരോഗ്യത്തിനും അനുഗ്രഹത്തിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൻ പ്ലസ് വണ്ണിൽ പഠിക്കുകയാണല്ലോ കർത്താവേ. നല്ല വിദ്യാഭ്യാസവും ഭാവിയും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടാകട്ടെ. ബിസിനസ് പുരോഗതിക്കും അനുഗ്രഹത്തിനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം മഹത്വം ഈ വിഷയത്തിൻ്റെ മേൽ വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് പിറകിൽ പ്രവർത്തിച്ച എല്ലാ സാമ്പത്തിക സഹായികളോടുമുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് ബ്ലെസ്സിംഗ് ട്രൂഡിയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇത്തരത്തിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തെങ്കിൽ, ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ, പ്രാർത്ഥനയിലൂടെ ദൈവം നിങ്ങൾക്ക് അത്ഭുതകരമായൊരു വിടുതൽ തന്നെങ്കിൽ, ഒരുപക്ഷെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയം ബ്ലെസ്സിംഗ് ടുഡേയിലൂടെ പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ഒരു സാമ്പത്തിക സഹായിയായി തീരാൻ സാധിക്കും. ദയവായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത വിശേഷങ്ങളിലേക്ക് നമുക്ക് വേഗത്തിൽ കടക്കാം. ഒത്തിരി പേർക്കും എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടും. പലരും എന്നോടൊന്ന് ചോദിക്കേണ്ടത്, ബ്രദർ എങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരാമോ? യേശു തന്നെ ഒരു മാതൃക നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. തുടർന്ന് ഒരു പ്രാർത്ഥനയുടെ മോഡൽ കർത്താവ് തന്നു. അതിനെ അടിസ്ഥാനമാക്കി ജീവിതത്തിലെ 50 സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കേണ്ട മാതൃകാ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പുസ്തകമാണ് എൻ്റെ പ്രാർത്ഥന ഡയറി. ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളാണ് ഈ പുസ്തകം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ച. ഈ പുസ്തകത്തിലെ പ്രാർത്ഥനകൾ അക്ഷരം പ്രതി ഉരുവിടണമെന്നല്ല ഞാൻ പറയുന്നത്, ഈ മാതൃകയിൽ പ്രാർത്ഥിക്കുമ്പോൾ, വചനങ്ങൾ കോർത്തിണക്കി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വേഗത്തിൽ മറുപടി നിങ്ങളുടെ കയ്യിൽ തരും. എൻ്റെ പ്രാർത്ഥന ഡയറി ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും ഇപ്പോൾ ലഭ്യമാണ്. നിങ്ങൾക്കിതിൻ്റെ കോപ്പികൾ ആവശ്യമെങ്കിൽ സ്ക്രീനിൽ നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ആമസോണിലൂടെ ഇത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ദിവസങ്ങൾക്കകം നിങ്ങളുടെ വീട്ടിൽ ഇത് എത്തിച്ചേരും. ഇതിൻ്റെ ഇ ബുക്ക് വേർഷൻ അവൈലബിളാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് അല്ലെങ്കിൽ ഗാഡ്ജറ്റുകളിലേക്ക്, കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രാർത്ഥന ആരംഭിക്കാം. ഇതിൻ്റെ കോപ്പികൾ തീർച്ചയായും ഇപ്പോൾ തന്നെ കരസ്ഥമാക്കും. ബ്രദർ ഡാമിയൻ ആന്റണി നയിക്കുന്ന ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ ദുബായിൽ ജൂൺ 14 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണി മുതൽ 7 മണി വരെ ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളും കടന്നു വരൂ. ABC ഹാൾ, അൽമുള്ള പ്ലാസയ്ക്കു സമീപം, ഹാൾ നമ്പർ 7, ഓഫീസ് എൻട്രൻസ് അൽനാദ. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ ആലപ്പുഴയിൽ ജൂൺ 7 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ഏകരക്ഷയുടെ പുതിയ പാതയിലേക്ക് ബ്രദർ ഡാമിയനും കുടുംബവും നയിക്കുന്ന ഒരു ആത്മീയ യാത്ര. വരുവിൻ ഐശ്വര്യ ഓഡിറ്റോറിയം, ബോട്ട് ജെട്ടിക്ക് സമീപം, ആലപ്പുഴ. ജൂൺ 8 ശനിയാഴ്ച ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് അനുതാപത്തിന്റെ സാന്ത്വന വചനഘോഷവുമായി ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന ശുശ്രൂഷ. യേശു കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ രാജധാനി ഓഡിറ്റോറിയം, കോട്ടക്കകം, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. ജൂൺ 8 ശനിയാഴ്ച വൈകിട്ട് 7:30 ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ ഷാർജയിൽ അനുഗ്രഹ വചനങ്ങളുടെ പറുദീസയിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. സിറ്റി മാക്സ് ഹോട്ടൽ, പാർട്ടി ഹാൾ, അൽബഹദ റോഡ്, ഷാർജ. അതോടൊപ്പം ഫേസ് ടു ഫേസിലൂടെ നിങ്ങൾക്ക് ബ്രദർ ഡാമിയൻ ആന്റണിയുമായി മുഖാമുഖം സംസാരിക്കാം. ജൂൺ 11 ഷാർജയിലും 12 ദുബായിലും ഫേസ് ടു ഫേസ്. ഈ ആഴ്ചയിലെ മിറക്കിൾ സർവീസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അനുഭവമായിരിക്കും.
വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ 1 മണി വരെ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് പങ്കെടുക്കുവിൻ. Today I'm going to talk about the work of the Holy Spirit in our life. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെക്കുറിച്ചാണ്. Without the work of the Holy Spirit, a believer will never be a believer. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൂടാതെ ഒരു വിശ്വാസി ഒരിക്കലും ഒരു വിശ്വാസിയായി മാറുകയില്ല. Without the work of the Holy Spirit, a minister can never be a minister. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ലെങ്കിൽ ഒരു ശുശ്രൂഷക്കാരന് ഒരിക്കലും ഒരു ശുശ്രൂഷക്കാരനാകാൻ കഴിയുകയില്ല. Hallelujah. Hallelujah. So we must thoroughly understand the work of the Holy Spirit in our lives, how he will move and operate in and through us. നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മിലൂടെയും നമ്മോടും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. Say hallelujah. ഒരു hallelujah. What difference does the Holy Spirit make in our life when he comes into us? പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റമാണ് നമുക്കുണ്ടാകുന്നത്? എന്ത് മാറ്റമാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്? Are you ready for that? നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ? Hallelujah. Hallelujah. And by the way, as I am speaking the word of God here, so many healings will be happening. ഞാൻ ഇവിടെ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിരവധി രോഗസൗഖ്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. Not only here, everywhere, all across the world, wherever people are connected to this worship service through live telecast or live broadcast or through any social media, or if you are sitting in any blessing center, you will be touched and you will be healed. ഇവിടെ മാത്രമല്ല, ഏത് ബ്ലെസ്സിംഗ് സെൻ്ററിലാണെങ്കിലും ഈ ലൈവ് ടെലികാസ്റ്റ് ചെല്ലുന്ന ഏത് വീട്ടിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങൾ ഇന്ന് സ്പർശിക്കപ്പെടാൻ പോവുകയാണ്, നിങ്ങൾ ഇന്ന് സൗഖ്യമാകാൻ പോവുകയാണ്. Because the word of God is the best medicine. കാരണം ദൈവത്തിൻ്റെ വചനം ഏറ്റവും നല്ല ഔഷധമാണ്. I always speak out this verse from the Bible, Psalm 107 and verse number 20, he sent his word and healed them. സങ്കീർത്തനങ്ങൾ 107-ന്റെ 20-ാമത്തെ വചനം ഇപ്രകാരം പറയുന്നു, അവൻ തന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കുന്നു. അടുത്ത ആളെ തൊട്ടിട്ട് പറയുക, ദൈവത്തിന്റെ വചനം അയച്ച് അവൻ നിങ്ങളെ സൗഖ്യമാക്കും. ദൈവത്തിന്റെ വചനം അയച്ച് അവൻ നിങ്ങളെ സൗഖ്യമാക്കും. അടുത്ത ആളോട് പറയുക, ദൈവത്തിന്റെ വചനം അയച്ച് അവൻ നിങ്ങളെ സൗഖ്യമാക്കും. അവൻ നിങ്ങളെ സൗഖ്യമാക്കും. Hallelujah. Hallelujah. So the word of God is equal to a tablet. The word of God is equal to medicine bottle. The word of God is equal to chemotherapy or radiation or any other treatment. അപ്പോൾ ദൈവത്തിന്റെ വചനം എന്നത് ഒരു മരുന്നുകുപ്പിക്ക് തുല്യമാണ്, ഒരു ഗുളികയ്ക്ക് തുല്യമാണ്, ഒരു കീമോതെറാപ്പിക്ക്, ഏത് ഒരു ചികിത്സയ്ക്കും തുല്യമാണ്. If you believe that, shout hallelujah. വിശ്വസിക്കുന്നവർ ഒരു ചേർന്ന് ഉറക്കെ hallelujah. Let me continue with the message. When we have the Holy Spirit in our lives, number one, we receive companionship. നാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ഒന്നാമതായി നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് സഖിത്വം. സോ റൈറ്റ് ഇറ്റ് ഡൗൺ, എഴുതിയെടുക്കുക. കമ്പാനിയൻഷിപ്പ്, സഖിത്വം. സെക്കൻഡ് കൊരിന്ത്യൻ ചാപ്റ്റർ 13 വേഴ്സ് നമ്പർ 14. രണ്ട് കൊരിന്ത്യർ 13:14 വചനം. പോൾ ദി അപ്പോസ്റ്റിൽ സേസ്, ദ ഗ്രേസ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ദ ലവ് ഓഫ് ഗോഡ് ആൻഡ് ദ കമ്മ്യൂണിയൻ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ബി വിത്ത് യു ഓൾ. ആമേൻ. ഇവിടെ പൗലോസ് പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. മെനി ഇയേഴ്സ് ബാക്ക് ദിസ് വേഴ്സ് ക്യാപ്ചർഡ് മൈ അറ്റൻഷൻ വെൻ ഓൾ ദ പാസ്റ്റേഴ്സ് യൂസ് ടു സേ ബെനഡിക്ഷൻ യൂസിങ് ദിസ് വേഴ്സ്. അനേക വർഷങ്ങൾക്ക് മുൻപ് പല ദേവദാസന്മാരും ആശീർവാദം പറയുവാനായി ഈ വചനം ഉപയോഗിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ആ വചനം ഞാൻ ശ്രദ്ധിക്കാനിടയായി. ഈവൻ ടുഡേ ഓൾ ഓവർ ദ വേൾഡ് in many churches and denominations they use this verse to pronounce benediction. Innum logam embadum pala kootayamayilum ee vajanamaanu aashirvaadathinu vendi avar upayogikkunnathu. Nothing wrong with that. Adil thettonnilla. But the real meaning of this verse is this: let the grace of
the Lord Jesus Christ, the love of God means the Father, and the communion of the Holy Spirit be with you all. Amen. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ അതായത് പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടെല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ഗ്രേസ് ഈസ് കമിംഗ് ഫോർത്ത് ഫ്രം ദി ലോർഡ് ജീസസ്. കൃപ നമ്മുടെ കർത്താവായ യേശുവിൽ നിന്നാണ് പുറപ്പെട്ടു വരുന്നത്. അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുക, കൃപ വരുന്നത് യേശുവിൽ നിന്നാണ്. കൃപ വരുന്നത് യേശുവിൽ നിന്നാണ്. But the love is coming forth from the Father. എന്നാൽ സ്നേഹം പുറപ്പെട്ടു വരുന്നത് പിതാവിൽ നിന്നാണ്. അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കുക, സ്നേഹം വരുന്നത്, സ്നേഹം ഒഴുകി വരുന്നത് പിതാവാം ദൈവത്തിൽ നിന്നാണ്. സ്നേഹം ഒഴുകി വരുന്നത് പിതാവാം ദൈവത്തിൽ നിന്നാണ്. But you receive communion from the Holy Spirit. എന്നാൽ നമുക്ക് കൂട്ടായ്മ ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. When Paul wrote this letter, he wrote this letter not in English, not in Malayalam. പൗലോസ് ഈ കത്ത് എഴുതിയപ്പോൾ അദ്ദേഹം മലയാളത്തിൽ ഇംഗ്ലീഷിലുള്ള എഴുതിയത്. He wrote it in Greek. അദ്ദേഹം ഗ്രീക്ക് ഭാഷയിലാണ് ഇത് എഴുതിയത്. So the word he wrote was koinonia. അദ്ദേഹം അന്ന് എഴുതിയ വാക്ക് ഇതായിരുന്നു, koinonia. Everybody say koinonia. ചേർന്ന് പറഞ്ഞേ koinonia. ഉറക്കെ koinonia. Koinonia has three different meanings. Koinonia എന്ന വാക്കിന് മൂന്ന് വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. You can write them down. അത് എഴുതിയെടുക്കാം. Number 1, fellowship. ഒന്ന്, കൂട്ടായ്മ. Everybody say fellowship. പറഞ്ഞാലും കൂട്ടായ്മ. Number 2, partnership. രണ്ട്, പങ്കാളിത്തം. Number 3, intimacy. മൂന്നാമത് സുഹൃത് ബന്ധം അല്ലെങ്കിൽ സ്നേഹബന്ധം. Fellowship, partnership, intimacy. കൂട്ടായ്മ, പങ്കാളിത്തം, സ്നേഹബന്ധം. Once again. കൂട്ടായ്മ, പങ്കാളിത്തം, സ്നേഹബന്ധം. Once again. കൂട്ടായ്മ, പങ്കാളിത്തം, സ്നേഹബന്ധം. ഉറക്കെ പറഞ്ഞ കൂട്ടായ്മ, കൂട്ടായ്മ, പങ്കാളിത്തം, പങ്കാളിത്തം, സ്നേഹബന്ധം, ഉറ്റബന്ധം, ഉറ്റബന്ധം, അടുപ്പം. ഒന്നുകൂടി പറഞ്ഞു, കൂട്ടായ്മ, പങ്കാളിത്തം, ഉറ്റബന്ധം. ഒന്നുകൂടെ, കൂട്ടായ്മ, പങ്കാളിത്തം, ഉറ്റബന്ധം. What do you mean by fellowship? എന്താണ് ഫെലോഷിപ്പ് അല്ലെങ്കിൽ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അർത്ഥം? Fellowship is friendship. ഫെലോഷിപ്പ് എന്നതിന്റെ അല്ലെ കൂട്ടായ്മ എന്നതിന്റെ അർത്ഥം സഖ്യത്വം അല്ലെങ്കിൽ സൗഹൃദം. Anybody wants to become a friend of God. ആരെങ്കിലും ദൈവത്തിന്റെ സ്നേഹിതനാകാൻ ആഗ്രഹിക്കുന്നു. Abraham was known as a friend of God. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതൻ എന്നറിയപ്പെട്ടു. One man of God said, singing I am a friend of God will not make you a friend of God. ഒരിക്കലും ദേവദാസൻ ഇപ്രകാരം പറഞ്ഞു, ഞാൻ യേശുവിനെ സ്നേഹിതനെന്ന് പാട്ട് പാടുമ്പോൾ യേശുവിനെ സ്നേഹിതനാകുന്നില്ല. You have to really become a friend of God. നിങ്ങൾ യഥാർത്ഥമായി ദൈവത്തിന്റെ സ്നേഹിതനായി മാറണം. But Paul says koinonia, this friendship will come only through the Holy Spirit. പൗലോസ് പറയുകയാണ്, ഈ കൊയിനോനിയ എന്ന് പറയുന്ന ഈ കൂട്ടായ്മ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. Hallelujah. Hallelujah. Love is coming from the Father. സ്നേഹം പിതാവാം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു. Grace is coming from the Lord Jesus. എന്നാൽ കൃപ വരുന്നത് യേശുക്രിസ്തുവിൽ നിന്നാണ്. But friendship comes through the Holy Spirit. എന്നാൽ ആ സഖ്യത്വം സൗഹൃദ ബന്ധം വരുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നുമാണ്. Hallelujah. Hallelujah. Friends will talk each other. സുഹൃത്തുക്കൾ പരസ്പരം സംസാരിക്കും. Friends will discuss many things each other. സുഹൃത്തുക്കൾ പരസ്പരം പല കാര്യങ്ങൾ ചർച്ച ചെയ്യും. Friends will travel together. സുഹൃത്തുക്കൾ ഒരുമിച്ച് യാത്ര ചെയ്യും. Friends will spend time together. സുഹൃത്തുക്കൾ ഒരുമിച്ച് സമയം ചിലവഴിക്കും. Hallelujah. Hallelujah. So friendship of God will be enjoyable to you only when the Holy Spirit works in your life. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ദൈവത്തോടുള്ള ഒരു സുഹൃത് ബന്ധം, സഖ്യത്വം, കൂട്ടുകെട്ട് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. Shout hallelujah. ഉറക്കൊരു hallelujah. There is one aspect of koinonia. Koinonia എന്നതിന്റെ മറ്റൊരു തലം ഞാൻ പറയാം. The second aspect is partnership. രണ്ടാമത്തെ അർത്ഥം എന്നത് പങ്കാളിത്തം. Everybody shout, scream partnership. ഉറക്കെ ഒന്ന് പറഞ്ഞേ പങ്കാളിത്തം. This means sharing together. ഇതിന്റെ അർത്ഥം ഇതാണ്, ഒരുമിച്ച് പങ്കുവയ്ക്കുക. Hallelujah. Hallelujah. So in a partnership they share things together. ഒരു പങ്കാളിത്തം പാർട്ണർഷിപ്പ് ഉള്ളിടത്ത് ആളുകൾ പരസ്പരം ഒരുമിച്ചാണ് അവർ പങ്കുവയ്ക്കുന്നത്. Husband and wife, they are sharing their life together. ഭാര്യയും ഭർത്താവും അവരവരുടെ ജീവിതത്തെ
അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവയ്ക്കുന്നു. സോ ദേ ആർ കോൾഡ് ലൈഫ് പാർട്ട്നേഴ്സ്. അതുകൊണ്ടാണ് അവരെ ജീവിത പങ്കാളികൾ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സോ വെൻ ദ ഹോളി സ്പിരിറ്റ് കംസ് ഇൻടു ഔർ ലൈവ്സ്, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, വി ആർ ഷെയറിംഗ് ലൈഫ് ടുഗദർ. നാം ഒരുമിച്ച് ജീവിതം പങ്കുവയ്ക്കുകയാണ്. ദ ഹോളി സ്പിരിറ്റ് ഈസ് അലൗവിങ് അസ് ടു ഷെയർ ഇൻ ഹിസ് ലൈഫ്. ഇൻ ഹീ ഈസ് ഷെയറിങ്, ഹീ ഈസ് ഗെറ്റിംഗ് അവർ ലൈഫ് ഓൾസോ, എ ഷെയർ ഓഫ് അവർ ലൈഫ് ഓൾസോ. പരിശുദ്ധാത്മാവ് തൻ്റെ ജീവിതം നാമുമായി പങ്കുവയ്ക്കുകയും നമ്മുടെ ജീവിതം നാം പരിശുദ്ധാത്മാവുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ. വൺസ് അഗൈൻ ഷൗട്ട് പാർട്ണർഷിപ്പ്. ഒരിക്കൽ കൂടെ പറഞ്ഞാലും പങ്കാളിത്തം. ഹീ ബിക്കംസ് അവർ മിനിസ്ട്രി പാർട്ണർ. അവൻ നമ്മുടെ ശുശ്രൂഷ പങ്കാളിയായി മാറുന്നു. ഹീ ബിക്കംസ് അവർ ഒറിജിനൽ ലൈഫ് പാർട്ണർ. നമ്മുടെ യഥാർത്ഥ ജീവിത പങ്കാളിയായി പരിശുദ്ധാത്മാവ് മാറുന്നു. ഓർ റാദർ ഹീ ബിക്കംസ് അവർ eternal life partner. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ നമ്മുടെ നിത്യമായ ജീവിത പങ്കാളിയായി പരിശുദ്ധാത്മാവ് മാറുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. Then we can read also Acts chapter 15 and verse number 28. അപ്പോസ്തല പ്രവൃത്തികൾ 15-ന്റെ 28 നമുക്ക് വായിക്കാം. It seemed good to the Holy Spirit and to us not to burden you with anything beyond the following requirements. അപ്പോസ്തലപ്രവൃത്തികൾ 15-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വചനം. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസമുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. The Holy Spirit was their ministry partner. അവിടെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷയിലെ കൂട്ടുപങ്കാളി ആയിരുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിനും അപ്പോസ്തലന്മാർക്കും ഒരുപോലെ അത് തോന്നി. Hallelujah. Hallelujah. If the Holy Spirit is not feeling like that, we should also not do like that. പരിശുദ്ധാത്മാവിന് അപ്രകാരം ഒരു കാര്യം തോന്നുന്നില്ലെങ്കിൽ നമുക്കും അത് തോന്നരുത്. Hallelujah. Hallelujah. He is our ministry partner. അവൻ നമ്മുടെ ശുശ്രൂഷ പങ്കാളിയാണ്. Then the next one is intimacy. അടുത്ത കാര്യം എന്നത് ഉറ്റബന്ധം. Hallelujah. Hallelujah. Intimacy means closeness. ആ ഉറ്റബന്ധത്തിന്റെ അർത്ഥം ഇതാണ്, അടുപ്പം. Because the Holy Spirit knows the deeper things of God. കാരണം പരിശുദ്ധാത്മാവിന് ദൈവത്തിന്റെ ആഴങ്ങൾ അറിയാം. And he can give us a deep friendship. Aalathilulla sauhrudam devumayittu nalgan kaliyum. Deep friends, thick friends, confidants, they will exchange even secrets in life. Ettum utta suhruthukal aathmamitrangal jeevithathile rahasyangal vare parasparam pangu vekkum. Say hallelujah. Or hallelujah. Never expose all the secrets of your life to your boyfriend or girlfriend or any other friend. ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യങ്ങൾ നിങ്ങളുടെ ആൺസുഹൃത്തുക്കളോടോ പെൺ സുഹൃത്തുക്കളോടോ മറ്റേതെങ്കിലും സുഹൃത്തുക്കളോടോ നിങ്ങൾ തുറന്നു പറയരുത്. Tomorrow he or she would blackmail you with that. നാളുകളിൽ അവനോ അവളോ നിങ്ങളെ അത് ഉപയോഗിച്ച് നിങ്ങളെ ദുരുപയോഗം ചെയ്യും. But if you expose all the secrets of your life, the deepest secrets of your life to the Holy Spirit, he will support you. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നിഗൂഢമായ രഹസ്യമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവുമായിട്ട് നിങ്ങൾ പങ്കുവെക്കുക. He will support you. അവൻ നിങ്ങളെ താങ്ങുന്നവനാണ്, പിന്തുണക്കുന്നവനാണ്. He will heal you. അവൻ നിന്നെ സൗഖ്യമാക്കുന്നവനാണ്. He will encourage you. അവൻ നിന്നെ ധൈര്യപ്പെടുത്തുന്നവനാണ്. He will help you out. അവൻ നിന്നെ സഹായിക്കുന്നവനാണ്. Many people are living with unhealed heart. പല ആളുകളും മുറിവേറ്റ ഹൃദയത്തോടെ ജീവിക്കുന്നു. They need a healing. അവർക്കൊരു സൗഖ്യം ആവശ്യം. Only the Holy Spirit can give you a healing. പരിശുദ്ധാത്മാവിന് മാത്രമേ നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയൂ. All the closed secret chambers of your heart should be open to the Holy Spirit so that he can come and heal every part, every wound in your heart. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏറ്റവും അകത്തെ അറകൾ പോലും, നിഗൂഢമായി നിങ്ങൾ പൂട്ടി വെച്ചിരിക്കുന്ന അറകൾ പോലും പരിശുദ്ധാത്മാവിന് തുറന്നു കൊടുത്താൽ മാത്രമേ അവൻ അകത്തേക്ക് കടന്നു വന്ന് നിന്നെ സുഖപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. And today the Holy Spirit is standing here waiting for the intimacy of his children. Inna parishuddhaatmavu tande makkalude aa aathmabandhathinai utta bandhathinai kaathirikkukayaanu. Say it again please. Inna parishuddhaatmavu tande makkalumayittulla aa utta bandhathinu vendi aa aduppathinu vendi kaathirikkukayaanu. Orikkal koode parayane.
ഇന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ മക്കളുമായിട്ടുള്ള ആ ഉച്ചബന്ധത്തിന് വേണ്ടി അടുപ്പത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. I'm talking about you. നിന്നെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. The Holy Spirit is waiting for you. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു. Not just a relationship. ഒരു ചുമ്മാ ബന്ധത്തിന് വേണ്ടിയല്ല. But an intimate relationship. എന്നാൽ ഒരു അടുത്ത ഉച്ചബന്ധത്തിന് വേണ്ടി. Because the Bible says. വചനം പറയുന്നു. One who unites with the Lord becomes one with the Holy Spirit. ദൈവവുമായിട്ട് ചേരുന്നവൻ പരിശുദ്ധാത്മാവുമായിട്ട് ഒന്നായി ചേരുന്നു. Hallelujah. Hallelujah. They become one spirit. അവർ ഒരേ ആത്മാവായി മാറുന്നു. That is intimacy. അതാണ് അടുപ്പം എന്നത്. Blessing Today ലോകം എമ്പാടുമുള്ള ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെന്ന് കേൾക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് നന്ദി പറയാനുള്ള ദൈവത്തോടും അപ്പോൾ തന്നെ നമ്മുടെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിനോടും പ്രൊമോട്ടേഴ്സിനോടും വെൽവിഷേഴ്സിനോടും ഒക്കെയാണ്. നിങ്ങൾ ഇതുവരെ ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ണറായി മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു സുവർണ അവസരമുണ്ട്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകുക. വി ക്യാൻ വർക്ക് ടുഗദർ, വി ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ് ഫോർ ജീസസ്. രണ്ട് സഹോദരിമാർക്കും അവരുടെ കൈകൾ ഉയർത്താൻ സാധിക്കത്തില്ലായിരുന്നു. ഒത്തിരി നാളുകളായിട്ട് അവർ പറഞ്ഞത് ഓർമ്മയില്ല, ഒത്തിരി നാളുകളായിട്ട് ഈ കൈകൾ ഉയർത്താൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ ഡാമിൻ ബ്രദർ കൈകൾ ഉയർത്തുവാൻ പറഞ്ഞ സമയത്ത് അവരത് ഉയർത്തിയപ്പോ എന്തോ ഒരു മിന്നൽ പോലെ തോന്നി എന്നാണ് പറയുന്നത്. എന്താണ് ഉണ്ടായനുഭവം? കൊല്ലിയാൻ അടിക്കുന്നത് പോലെ തോന്നി. എന്തടിച്ചു? ഒരു കൊല്ലിയാൻ അടിക്കുന്നത്. കൊല്ലിയാൻ അടിക്കുന്നത് പോലെ തോന്നി. എവിടെ എവിടെ? ഈ കൈയിൽ അടിച്ചു. എന്നിട്ട് കൈ ഉയർത്തി. അപ്പൊ ഇന്ന് വന്നപ്പോ ഇതുപോലെ ഉയർത്താൻ പറ്റില്ലായിരുന്നു. അവിടെ എന്താ സംഭവിച്ചത്? ഇപ്പൊ ഉയർത്താൻ പറ്റുന്നുണ്ട്. വെരി ഗുഡ്. അവിടെയാ? ഈ അമ്മയുടെ പേര് ദാസമ്മ എന്നാണ്. വയറിന്റെ അകത്ത് രണ്ട് വലിയ മുഴയായിരുന്നു. വയർ വീർത്തിരിക്കുകയായിരുന്നു. ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ബോക്സ് പോലെ ഒരു സാധനം വന്നിട്ട് അതിന്റെ അകത്തുനിന്ന് ഒരു പ്രകാശം വയറിലേക്ക് അടിച്ചു. അതിനുശേഷം തപ്പി നോക്കിയപ്പോ വയർ ചുരുങ്ങി, വേദനയില്ല. ഒത്തിരി തവണ തപ്പി നോക്കിയ മുഴയൊന്നും കാണുന്നില്ല. അല്ലല്ല, ഒന്ന് ഒന്ന് പറയട്ടെ, ഇത് ഇത് വല്ല കഥ ഉണ്ടാക്കി പറയുവാണ്. സംഭവം എന്താ? എന്താണ് ഉണ്ടായത്? വന്നപ്പോ ഉണ്ടായിരുന്നു നല്ല വീർപ്പുണ്ടായിരുന്നു. നാല് വർഷം കൊണ്ടുണ്ടത്. നാല് വർഷമായിട്ടുണ്ടായിരുന്നു. ഉണ്ടായ അനുഭവം ഒന്നുകൂടി പറഞ്ഞു. നല്ല ബോക്സ് പോലെ ഒരു സാധനമായിരുന്നു. അതിങ്ങനെ കണ്ടു, കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോ ബോക്സ് പോലൊരു സാധനം. എന്നിട്ട് നല്ല പ്രകാശം ഇങ്ങോട്ട് വരുന്നതായിട്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ എഴുന്നേറ്റ് ഞാൻ കസേര വെച്ചൊക്കെ ഇങ്ങനെ നോക്കി. കസേര? കസേരയിൽ ഇരുന്ന് ഒക്കെ എന്റെ വയറ് അമക്കി വെച്ച് നോക്കി. ഇരുന്നും നോക്കി നിന്നും നോക്കി. എന്നിട്ട് വേദനയില്ല, വയറങ്ങ് ചൊട്ടി എന്റെ. അല്ല, അവിടെ എന്തെങ്കിലും അകത്ത് ഫീൽ ചെയ്യുന്നുണ്ടോ? എന്താണ് ഉണ്ടായിരുന്ന പ്രശ്നം? രണ്ട് മുഴയായിരുന്നു. രണ്ട് മുഴ അകത്തുണ്ടായി. വയറ് വീർത്തിരിക്കുകയായിരുന്നു. ഈ പ്രകാശം അടിച്ച ആ നിമിഷം തന്നെ വയറ് ചുരുങ്ങുകയും പിന്നെ ചെക്ക് ചെയ്തപ്പോൾ ആ മുഴയില്ല. വിശ്വസിക്കാൻ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കൊണ്ട് ഞാനിങ്ങനെ നിൽക്കുക. പക്ഷെ ഇത് സത്യമാണോ? അല്ല, ഈ ബ്ലെസ്സിങ്സ് ടുഡേക്ക് മാർക്കറ്റിങ്ങിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പ്രശസ്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ പരസ്യത്തിന് വേണ്ടി വല്ലതും ഉണ്ടാക്കി പറയുവാണോ? ആരെങ്കിലും കാശ് തന്നെ പറയിപ്പിക്കുവാണോ? ശരിക്കും ഉണ്ടായ അനുഭവമാണ്. സ്ഥലം എവിടെയാണ്? ഇവിടെ അടുത്തെവിടെയെങ്കിലും? ഹരിപ്പാടെന്ന് വരുവാ. പേര്, പേരെന്താ പറഞ്ഞ? ദാസമ്മ. ഹരിപ്പാട് എന്നുള്ള സഹോദരി പറയുന്നത് ഒരു പ്രകാശം അടിച്ചു, അകത്ത് രണ്ട് മുഴയുണ്ടായിരുന്നു. വന്നപ്പോഴും വയറ് വീർത്തിരുന്നു, അത് ഫ്ലാറ്റായി, അതവിടെ കാണുന്നില്ല. ഒരുമിച്ച് ചേർന്ന് ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ കർത്താവെ ചില പ്രത്യേക വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ദൈവമേ, അത്ഭുതകരമായ മറുപടികൾ ആ വിഷയത്തിൻ്റെ മേൽ വന്ന് ചേരട്ടെ. ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. എവിടെയാണെങ്കിലും ആ വ്യക്തികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യം അവരുടെ ശരീരത്തിൽ നടക്കട്ടെ. അതുമാത്രമല്ല,
മാത്രമല്ല ജീവിതത്തെക്കുറിച്ച്, ജീവനെക്കുറിച്ചുള്ള ഒരു വലിയ പ്രത്യാശ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ഉറങ്ങാൻ സാധിക്കാത്ത ചിലർ ഇത് കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി പ്രാർത്ഥിക്കാൻ പോകുന്നത്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇപ്പോൾ യേശുവിൻ നാമത്തിൽ ആ ഉറക്കക്കുറവ് എന്ന് പറയുന്ന പ്രശ്നം മാറിപ്പോകട്ടെ. നന്നായി അവർ ഉറങ്ങാൻ തുടങ്ങട്ടെ. ഉറക്ക ഗുളികൾ ഒന്നും ആവശ്യമില്ലാത്ത വിധത്തിൽ അവർ ഉറങ്ങാൻ തുടങ്ങട്ടെ എന്നുകൂടെ ഇപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ചില രോഗികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. നിങ്ങളുടെ കാൽമുട്ടുകളിലുള്ള നീര് മാറി പരിപൂർണ സൗഖ്യത്തോടെ നിങ്ങളിപ്പോൾ എഴുന്നേറ്റ് നടക്കുകയാണ്. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ അത്ഭുതകരമായ വിധത്തിൽ ദൈവം നിങ്ങൾക്കൊരു വിടുതൽ നൽകുകയാണ്. അതുപോലെ നിങ്ങൾക്ക് കുളിക്കാൻ പറ്റാത്തതുപോലുള്ള പ്രശ്നങ്ങൾ, ശരീരത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ശരീരം മൊത്തം തണുത്ത് വരും, അല്ലെങ്കിൽ വല്ലാത്ത അസുഖങ്ങളുണ്ടാകുന്നു, അത്തരത്തിൽ വെള്ളവുമായിട്ടുള്ള ബന്ധത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ചില രോഗികളെ കർത്താവ് ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തുകയാണ്. എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചാലും യേശുവിൻ്റെ നാമത്തിൽ അത്തരത്തിലുള്ള രോഗികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ. വലിയ വിടുതലുകൾ ഈ സമയത്ത് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാരായണൻ എന്ന് പറയുന്നൊരു പേര് കർത്താവിനെ കാണിക്കുന്നുണ്ട്. അതുമായി ആ പേരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയുടെ കാര്യത്തിൽ കർത്താവ് അത്ഭുതകരമായ വിധത്തിൽ സൗഖ്യം നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ ദൈവം ഇപ്പോൾ അത് പകരുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏത് വിധത്തിലുള്ള രോഗമാണെങ്കിലും സ്ക്രീനിലേക്ക് ഇപ്പോൾ കൈകൾ നീട്ടിയാലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം ഈ ശരീരങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് വിടുവിച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദയവായി ഞങ്ങളെ വിളിച്ച് അറിയിക്കുക. 0484-444-1 എന്ന് പറയുന്ന നമ്പറിൽ വിളിക്കുമ്പോൾ നമ്മുടെ പ്രെയർ കോൾ സെൻ്ററിലേക്കാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എത്തുന്നത്. നമ്മുടെ ശുശ്രൂഷകന്മാർ, ശുശ്രൂഷക്കാരികൾ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നതാണ്. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഈ പ്രാർത്ഥനയിലൂടെ വലിയ വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാനായിട്ട് പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായിട്ട് ഞാൻ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ തന്നെ ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ, നാളെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നത് ആലപ്പുഴയിൽ വെച്ചിട്ടാണ്. അപ്പോൾ തന്നെ മറ്റന്നാൾ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് തിരുവനന്തപുരം പട്ടണത്തിൽ വെച്ചിട്ടാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകമായി ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, നിങ്ങൾ കടന്നു വരണം. ഒരു ചുവട് നിങ്ങൾ എടുത്തു വയ്ക്കുമ്പോൾ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അനേക ചുവടുകൾ എടുത്തു വയ്ക്കും. നിങ്ങൾ ഒറ്റയ്ക്ക് വരരുത്. നിങ്ങളോടൊപ്പം പ്രശ്നത്തിലായിരിക്കുന്ന, ദുരിതത്തിലായിരിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് മറുപടി വേണം എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൂടെ അതിലകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരിക. വലിയ വിടുതലുകൾ അവരും പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നാളത്തെ എപ്പിസോഡ് ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡാണ്, കാണാൻ മറക്കരുത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബ്രദർ ഡാമിയൻ ആന്റണി നയിക്കുന്ന ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ ദുബായിൽ June 14 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മുതൽ 7 വരെ ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളും കടന്നു വരൂ. ABC ഹാൾ, അൽമുള്ള പ്ലാസിക്കിന് സമീപം, ഹാൾ നമ്പർ 7, ഓഫീസ് എൻട്രൻസ്, അൽനാഥ. ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ ആലപ്പുഴയിൽ June 7 വെള്ളിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ ഏകരക്ഷയുടെ പുതിയ പാതയിലേക്ക് ബ്രദർ ഡാമിയനും കുടുംബവും നയിക്കുന്ന ഒരു ആത്മീയ യാത്ര. വരുവിൻ ഐശ്വര്യ ഓഡിറ്റോറിയം, ബോട്ട് ജെട്ടിക്ക് സമീപം, ആലപ്പുഴ. June 8 ശനിയാഴ്ച ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ തിരുവനന്തപുരത്ത് അനുധാവത്തിന്റെ സാന്ത്വന വചനഘോഷവുമായി ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന ശുശ്രൂഷ. യേശു കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെ രാജധാനി ഓഡിറ്റോറിയം, കോട്ടക്കകം, കിഴക്കേക്കോട്ട, തിരുവനന്തപുരം. June 8 ശനിയാഴ്ച വൈകിട്ട് 7:30 ബ്ലെസ്സിംഗ് ടുഡേ ഫെസ്റ്റിവൽ ഷാർജയിൽ അനുഗ്രഹ വചനങ്ങളുടെ പർദീസയിലേക്ക് നിങ്ങൾക്കും സ്വാഗതം. സിറ്റി മാക്സ് ഹോട്ടൽ, പാർട്ടി ഹാൾ, അൽബഹദ റോഡ്, ഷാർജ. അതോടൊപ്പം ഫേസ് ടു ഫേസിലൂടെ നിങ്ങൾക്ക് ബ്രദർ ഡാമിയൻ ആന്റണിയുമായി മുഖാമുഖം സംസാരിക്കാം. June 11 ഷാർജയിലും 12 ദുബായിലും ഫേസ് ടു ഫേസ്.